ട്രിവാൻഡ്രംകാരെല്ലാം അങ്ങനെയാണ് സംസാരിക്കുന്നത്. മോശമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി. മനഃപൂർവ്വമായിട്ട് വ്യക്തിഹത്യ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമയെ കീറി മുറിക്കുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. വളഞ്ഞിട്ട് ആളുടെ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ സെലന ഗോമസിനെ അറിയില്ല. എന്റെ നാട് ട്രിവാൻഡ്രം ആണ്. എല്ലാവർക്കും തേൻമിഠായി എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ്, ആളെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു ആങ്കർ ആണ്, പിന്നെ ഇൻഫ്ലുവൻസർ ആണ്, പിന്നെ മൊത്തത്തിൽ ആൾ അടിപൊളിയാണ്, ഒരു ഫ്രീക്കനാണ് കേട്ടോ. പിന്നെ എന്റെ ഫ്രണ്ടും കൂടെയാണ്, അതുകൊണ്ട് ഫ്രീക്കനാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. അപ്പൊ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. അടിപൊളി, സുഖമായിട്ട് പോകുന്നു. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഈ ആർ ജെ എന്നുള്ളത് ഇനിഷ്യൽ ആണ്? ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ബേസിക്കലി ആർ ജെ എന്ന് ചോദിച്ചു. ബേസിക്കലി ആർ ജെ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ അല്ല, റേഡിയോ ജോക്കി. എൻ്റെ മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് റേഡിയോ ജോക്കി ആയിട്ടാണ്. കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ എഫ് എമ്മിലാണ് ഞാൻ ആദ്യമായിട്ട് ആർ ജെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ലൈവ് ബെൽസ് മീഡിയ എന്നാണ് എഫ് എമ്മിൻ്റെ പേര്. പിന്നെ മാറ്റിയിട്ടില്ല, കാരണം ആ ഒരു വന്ന വഴി മറക്കുന്നവരെല്ലാം നിരപ്പേക്കാര്, അതുകൊണ്ട് മാറ്റിയിട്ടില്ല. അപ്പോ പ്രോപ്പർ സ്ഥലം എവിടാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കൂടുതൽ അറിയുന്നത് കൊച്ചിക്കാരൻ. എന്റെ നാട് ട്രിവാൻഡ്രം ആണ്, നെയ്യാറ്റിൻകരയിലെ ചായക്കോട്ട് കോണമാണ് എന്റെ പ്ലേസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കാന്ന് വെച്ചാല് ഇപ്പൊ റീസെന്റ് ആടലോടകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ചോദ്യം ചോദിച്ചതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രംകാരെല്ലാം അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊരു മിഥ്യാധാരണ ഉണ്ട്. പക്ഷെ അത് മിഥ്യാധാരണ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ പാർശ്വല ആ സൈഡിലുള്ള ആൾക്കാരങ്ങനെ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞ് മുഴുവൻ ട്രിവാൻഡ്രത്തിന്റെ അത് പക്ഷെ അങ്ങനെ കളിയാക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ഇപ്പൊ ഓരോ നാടാകുമ്പോഴത്തേക്കും അതിന്റെ ഓരോ സ്ലാങ് ഉണ്ടാവില്ല. അപ്പൊ അതിന് കുറ്റം പറയാനായിട്ടൊന്നുമില്ല, അത് ആൾക്കാരിലേക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ ഒരു ചോദ്യം തന്നെ ചോദിച്ചത്. ഇഷ്ടമാണോ ട്രിവാൻഡ്രം സ്ലാങ് പറയുന്നത്? ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ നാടല്ലേ, അപ്പൊ നമുക്ക് അതിന് മോശമാണെന്ന്. എടാ ഞാനിപ്പോ സംസാരിക്കുന്നില്ല, അത് തന്നെയാണ് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം എന്റെ കോളേജ് കാലം തൊട്ട് ഞാൻ ഹോസ്റ്റലുകളിലാണ് നിന്നതും കാര്യങ്ങളും. അപ്പൊ എന്റെ സന്തത സഹചാരികളെല്ലാം പല നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കാരണമായിരിക്കും മേ ബി എന്റെ ഒരു സ്ലാങ്ങിൽ ഈ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോ ആ ശരിക്കുള്ള ഇത് വരുമായിരിക്കും. പക്ഷെ അതൊരു മോശമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കൊച്ചിയിൽ വന്നിട്ട് 4 വർഷമായി. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാൻ ഒരാളേ ഉള്ളൂ. മോളല്ലടി മോൻ, നിനക്ക് കണ്ട് മനസ്സിലാക്കും. കമ്മലുണ്ട് മനസ്സിലാവാത്ത ഒറ്റ മോനാണ്. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് വീട്ടുകാർ കുത്തോളടുത്ത് തന്നെ. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ ഈ ഒരു ഫീൽഡിൽ? ആദ്യം അല്ലായിരുന്നു, പിന്നെ നാട്ടുകാർ ഇപ്പൊ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു പണി നോക്കിക്കൂടെ എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല, ഭയങ്കര ഇപ്പം സഹായിക്കാറുണ്ട്. എല്ലാരും നിന്നെ പോലെ അല്ല, നീ മനസ്സിലാക്കണേ. നല്ല ചൂടുണ്ടോ? അച്ഛനാണോ അമ്മയാണോ കൂടുതൽ സപ്പോർട്ട്? രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാ രണ്ടുപേരും നല്ല, അതുകൊണ്ടല്ലേ എന്നെ എപ്പോഴും സഹിക്കുന്നു, ഇല്ലെങ്കിൽ എന്നെ എപ്പോഴും അടിച്ചിറക്കി വിട്ടാനേ. അച്ഛന്മാരോ ചില നമ്മടെ നേർക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കലിപ്പായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഉറങ്ങിയൊക്കെ കഴിയുമ്പോ ഇങ്ങനെ തല്ലോടൊക്കെ ചെയ്യത്തില്ലേ? അങ്ങനെ ഇല്ല, ഭയങ്കരഭാവം രണ്ടുപേരും ഭയങ്കരഭാവമാണ്. ശരിക്കും മേജർ സ്ട്രെങ്ത് അവരാണ്. കാരണം ഒരു സമയത്ത് സപ്പോർട്ട് വേണ്ടി വന്നിരുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവർ തന്നെയാണ്. കാരണം ഒരു കാര്യം എനിക്ക് കാണുന്ന ആൾക്കാരോടും പറയാനുള്ള വേറൊന്നുമല്ല, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൈക്ക് അവരാണ് നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഉണ്ടാവാൻ പോണ രണ്ടുപേരും അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും. അശ്വിൻ ഗോഖിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളി റിവ്യൂകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരുപക്ഷെ സിനിമ തന്നെയായിരിക്കും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് അതിൻ്റെ അകത്ത്. ഒരു ആളുടെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്നത്തെ ദിവസം സെറ്റിൽ വരുന്ന ഒരു ഓട്ടോക്കാരനെ വെച്ച് നമുക്ക് എടുക്കാം. ആ ഒരു പുള്ളിക്കും നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് പറയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, ഞാൻ വർക്ക് ചെയ്തൊരു സിനിമയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സന്തോഷം കൂടെ ചേർന്നാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ
മനഃപൂർവ്വമായിട്ട് വ്യക്തിഹത്യ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമയെ കീറി മുറിക്കുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. എന്നാൽ അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. വലിച്ചു കീറി ഒട്ടിക്കുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ റിവ്യൂ കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞ പോലെ ആൾക്കാർ പല റിവ്യൂസ് ആയിരിക്കും പറഞ്ഞത്, ചിലവരും കൊള്ളാന്ന് കൊള്ളില്ല. ചേട്ടാ ശരിക്കും റിവ്യൂ കണ്ടിട്ടാണോ സിനിമ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം കാണണം എന്ന് തോന്നിയിട്ട് പോകുന്നതാണ്? ഒരിക്കലും ഞാൻ FDFS പോയി പടം പോയി കാണുന്ന ആളാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നിങ്ങളൊക്കെ തിയേറ്ററിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിലുണ്ടാവും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പടത്തിൻ്റെ ഫ്രഷ്നെസ് പോകുന്നതിന് മുമ്പേ അത് പോയി കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പോൾ റീസെൻ്റ് ഇപ്പോൾ എനിക്ക് പോസ്റ്റ് കോവിഡ് സെഷനിലാണ് ഇപ്പോൾ ഈ റിവ്യൂകൾ യൂട്യൂബിലൊക്കെ വരാൻ തുടങ്ങിയത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ പോയി സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊരു റിവ്യൂ പറഞ്ഞെന്നും പറഞ്ഞോ അല്ലെങ്കിൽ അത് കണ്ടെന്നും പറഞ്ഞോ ഒരാൾ പോയി പടം കാണും അതൊന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അവർ പോയി കാണും. ഇനിയും സിനിമ വളർന്നുകൊണ്ടിരിക്കും. മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല, നമ്മളെല്ലാം റീപ്ലേസ് ചെയ്യപ്പെടും. നമുക്കാണ് സിനിമേനെ ആവശ്യം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ആറാട്ടണ്ണൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ, ഇപ്പം ഇവരൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ എന്ന് പറയുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ പുള്ളീനെ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. ആ പുള്ളീനെ എനിക്ക് അറിയുന്നതാണ്. ഞങ്ങൾ മിക്കവാറും പടങ്ങളിൽ ഇന്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ പുള്ളീനെ എനിക്ക് അറിയുന്നതാണ്. കാരണം പേഴ്സണലി എങ്ങനെയാ, എനിക്ക് പേഴ്സണലായിട്ട് പുള്ളീനെ അറിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലി ആളെ അറിയില്ല. പക്ഷേ അത് ഇവിടുത്തെ മീഡിയക്കാരാണ് ശരിക്കും അത് നോക്കേണ്ടത്. ഒരാളെ വളഞ്ഞിട്ട് ആളുടെ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അകത്ത് ഇപ്പോൾ ഒരാൾ എന്താ പറയുക, പുള്ളി പുള്ളിയുടെ കാര്യം ചെയ്യുന്നു, പുള്ളി എൻജോയ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അല്ല, പുള്ളീനെ ബാക്കിൽ നിന്ന് പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി ഓടി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കുഞ്ഞിലേ മുതലേ ഈ ഒരു ഫീൽഡിലേക്കാണോ, മീഡിയ ഒരു ഫീൽഡിലേക്കാണോ ഇഷ്ടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആംബിഷൻ ഉണ്ടായിരുന്നോ? സീരിയസ്ലി എന്താ പറയാ, സ്റ്റക്കായ ചോദ്യത്തിൽ ഇങ്ങനെ എനിക്ക് ടീച്ചറാണോ, എനിക്ക് ഡോക്ടറാണോ? അല്ല, ബേസിക്കലി ഞാൻ എത്തിപ്പെട്ട ഒരു മേഖലയാണിത്. എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അൺഎക്സ്പെക്റ്റഡ് എത്തിപ്പെട്ടതാണ്. ബേസിക്കലി BCOM ആണ് പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വരുന്നതും പഠനമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ജോലി എനിക്ക് കിട്ടിയത് ഇൻഡിഗോയിലായിരുന്നു. അപ്പോൾ ഇൻഡിഗോയിൽ 21-ാമത്തെ വയസ്സിൽ ജോലി കിട്ടുമ്പോൾ ലൈക്ക് അതാണ് കരിയർ എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ആ സമയത്ത് എന്താ പറയുക, പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ കോവിഡ് വരുന്നു, അവിടേക്ക് പോകാൻ പറ്റാതാവുന്നു, കോവിഡ് സിറ്റുവേഷൻ വന്നു, എല്ലാം സ്റ്റക്കാവുന്നു. പിന്നെ അവിടേക്ക് ഇപ്പോഴും അയച്ചിട്ടും വിളിച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് പറയണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ആ കരിയർ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നു. നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ റീകോപ്പ് ചെയ്ത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു VJ പ്രോസസ്സിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറുന്നു. അപ്പോൾ എന്തോ ഒരാത്ത് US ടൈം ആയിരുന്നു ജോബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറേ നാളായപ്പോഴത്തേക്ക് ഹെൽത്ത് വൈസൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലൈക്ക് എനിക്ക് ആ സമയത്ത് എൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിലാണ് ഞാൻ ഈ RJ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ദിവസം അതെ ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ് പണ്ട് തൊട്ടേ. പിന്നെ സോഷ്യൽ സർക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, അങ്ങനെ പറയാറില്ല. ഇല്ല, കാരണം ഞാൻ പറയുന്ന കഥകളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കും. അല്ല, എൻ്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ലൈക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇവിടെ എത്തി. പിന്നെ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല, അപ്പൊ സ്വന്തമായിട്ട് തന്നെ ഓരോ വഴികൾ കണ്ടെത്തി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി അത് പിന്നെ കേറി വന്നെന്നുള്ളത് മാത്രം. സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകളിലൊക്കെ തല കാണിച്ചിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമ ലൈഫ് ഇനി സ്വപ്നം കാണുന്നത്. ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാണ്. എനിക്ക് ഭയങ്കര പേടി ഓഡീഷൻസൊക്കെ വരുമ്പോഴത്തേക്ക്. ഞാനിങ്ങനെ അയക്കണോ വേണ്ടി വിളിച്ചുണ്ടോ, ഞാൻ പറയും എന്നെ വിളിച്ച് ജസ്റ്റ് അഭിനയിപ്പിച്ചു, അല്ലാണ്ട് എല്ലാവരുടെ മുമ്പിൽ പോയി അഭിനയിച്ച് എനിക്ക് ഭയങ്കര പേടിയാണ്. സത്യം പറഞ്ഞേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ പോവാത്തെ, പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ബേസിക്കലി ഇതിന് വരുന്നത് വരെ എൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന മാത്രമല്ല, ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നതും ഭയങ്കര ടെൻഷനാണ് സത്യം. സീരിയസ്ലി നിങ്ങൾ തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഒന്നും അല്ലായിരുന്ന കാലത്തുള്ള പണ്ടത്തെ ഫോട്ടോകളൊക്കെ എനിക്ക് എടുത്തു വെച്ചേക്കുന്നു. അല്ല, ഇത് ഞാൻ ഇത് എടുത്തവളെ ഓർമ്മ ചോദിക്കരുതേ.
ഇതെടുത്തപ്പോൾ ഓർമ്മ ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല. ആരോ കാണിച്ചെന്ന ഫോട്ടോ എനിക്കറിയില്ലടാ, പണ്ട് ആരോ എടുത്ത ഫോട്ടോയാ. എല്ലാ ആളുകളും ഇതുപോലെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ. ഇത് അപ്പോഴത്തെ ട്രെൻഡിങ് പോസ് ആയിരുന്നു, അപ്പോഴത്തെ ട്രെൻഡിങ് പോസാ. ഇപ്പൊ പിന്നെ ഇങ്ങനെ കിടക്കാറില്ലെന്നേ ഉള്ളു. അല്ല ഇപ്പൊ ഇങ്ങനെ കിടക്കാറില്ല. എടാ ഇത് മറ്റേ ആപ്പ് ട്രെൻഡ് ആയ സമയത്തുള്ള ഫോട്ടോയാണിത്. ഇതിന്റെ അടുത്തൊരു കോമഡി എന്താ, എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വന്ന പി ജിയിലെ ബാക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഇത് കണ്ടിട്ട് കളിയാക്കാനാണോ തമാശക്കാനോ അറിയത്തില്ല, ആരോ സെലന ഗോമസിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഈ ഫോട്ടോ വെച്ചിട്ട്. സെലന ഗോമസിനെ അറിയില്ല. എടി സെലന ഗോമസ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ആക്ട്രസോ പാട്ടുകാരെ എന്തോ. ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. സെലന ഗോമസ് ആരാ? ഇത് ഫുഡ് കിട്ടാണ്ട് കിട്ടിയപ്പോഴല്ല. അല്ല ബേസിക്കലി ഫുഡ് കിട്ടാണ്ട് കിട്ടിയപ്പോഴല്ല, ഇത് ഞങ്ങള് ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് ഫ്രണ്ട് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ആ ഫോട്ടോ എന്റെ തിട്ടത്. അതും പൊക്കിക്കൊണ്ട് വന്നില്ലേ, ആരും മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇട്ടതാ. അതിനെ പൊക്കിക്കൊണ്ട് വരുന്നത് ഞാൻ ഓർത്തില്ല. ആ നമ്മള് മുടിയുമേ പരീക്ഷിക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതിപ്പോ കളറിന്റെ നമ്പർ ആണെങ്കിൽ ഐ തിങ്ക് 11.1 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സോൾട്ട് ആൻഡ് പെപ്പർ. ഹെയറി കളർ അടിക്കുമെങ്കിലും എന്റെ സാധനങ്ങളൊന്നും അറിയത്തില്ലല്ലേ, ചുമ്മാ വരണ കളർ അടിച്ച് ഇറങ്ങുക. സത്യം പറ, പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നതല്ല, പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോ ചെയ്തിട്ട് വരുന്നതാണോ? ഷെയ്ൻ നിഗം. ഇത് ആ പുള്ളി അടിപൊളിയാണ്, നല്ല മച്ചാനാണ്, അറിയുന്ന ആളാണ്. പെണ്ണിനെ ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫോട്ടോയാണ്. ഞാൻ അല്ല മേരിക്കുട്ടി കണ്ടിട്ടല്ല, ബേസിക്കലി എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അത്യാവശ്യം ഹിപ്പി സ്റ്റൈലിൽ ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫ്രീക്ക് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും കൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇടുന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ അങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് ഒരു പബ്ലിക്കിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് കേട്ടോ, എന്റെ നാട്ടിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് ഒരാള് ഈ വേഷം ഇറങ്ങുമ്പോഴേ ആൾക്കാർ ഭയങ്കര നോട്ടമാണ് കണ്ടു കഴിഞ്ഞാൽ, നമ്മളെന്തോ ഭയങ്കര വൃത്തിയായിട്ട് നടക്കുന്ന രീതിയിലുള്ള നോട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ എന്താ പറയുക, ഹാരം പാൻസ് എന്നാണ് പറയുക, ഞാൻ ഹാരമൊക്കെ ഇട്ടിങ്ങനെ പോയപ്പോൾ പെമ്പിള്ളേറെ പോലത്തെ പാവാട പോലത്തെ പാൻ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് സാരി ഉടുത്തുകൂടാ എന്നുള്ളൊരു സാധനം വന്നു. ആ ഞാൻ നടന്നു. ആ മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അപ്പം അത് നമ്മൾ തന്നെ ചെയ്തു. ആ സീരിയസ് ആയിട്ട് ചെയ്ത ഷൂട്ട് അത്, കാരണം വേറെ ഒന്നുമല്ല, സി നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റണമല്ലോ, അത്രേ ഉള്ളൂ. ആ ലച്ചുവട് റീസെന്റ്ലി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് അങ്ങനെ സ്ഥിരം ഒരു പ്രേക്ഷകനല്ല ഞാൻ, പക്ഷേ അതിന്റെ അകത്ത് വരുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട് എന്നുള്ള മാത്രം. ഇത് അമൃത അമ്മൂസുമായിട്ട് സിനിമ അടിക്ക് വേണ്ടി എടുത്ത ഇന്റർവ്യൂ ആണ്. ലച്ചുവിന്റെതും അവർക്കിട്ട് തന്നെയായിരുന്നു എടുത്തത്. അങ്ങനെയല്ല, രണ്ടുപേരും കമ്പനിയാണ്. അമൃത ആയിട്ട് കുറച്ചും കൂടെ ചൂസ് ചെയ്യാൻ പറഞ്ഞ എന്തിന്, അങ്ങനെയല്ല ഞാൻ ചോദിക്കട്ടെ, അതിനുമുമ്പ് ഒരു ചോദ്യം, അച്ഛനാണോ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടമല്ലേ. അപ്പൊ ഇതുപോലെ രണ്ടുപേരും ഇഷ്ടമാണ്, അല്ല അതല്ല രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറയുള്ളു, വേറെ ആരെങ്കിലും പറയുന്നത് രണ്ടുപേരും ഇഷ്ടമാണ്. ചോദിക്കുന്ന നിനക്ക് ബോധം അല്ലെങ്കിൽ പറയുന്ന എനിക്ക് ബോധം വേണമല്ലോ, എനിക്കിത് കഴിഞ്ഞ് പുറത്തിറങ്ങണ്ടേ.